السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا رب تمن بالخير والسعادة بهماني ولا പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മുടെ കേരളക്കര ലോക്ക്ഡൗണിലൊക്കെ ആയതുകൊണ്ടും നമ്മുടെ പള്ളികളിലൊക്കെ പോയിട്ട് ജുമാ നിസ്കരിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നൊക്കെ ഒരു മുക്തത നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമായിട്ട് തന്നെ ദുആ ചെയ്യുന്നു. ഒരു സഹോദരൻ 33 വയസ്സ് വെന്റിലേറ്ററിലാണ്. അദ്ദേഹത്തിന്റെ അമോഷന് ബന്ധപ്പെട്ട കുടുംബാദികളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആഗ്രമോള് ആ മോളുടെ ഭർത്താവും കൂടിയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല ഷിഫയും സലാമത്തും ഖൈറും ആ സഹോദരനുക്കും, അതുപോലെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കുറേ ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ നമ്മുടെ ഈ നസീഹയുടെയും സമയം ദൈർഘ്യമായി പോകും എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരെയും ഈ പറഞ്ഞതുപോലെ മനസ്സിൽ കാണുന്നു. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പ്രാർത്ഥന ഉൾക്കൊള്ളിക്കണേ എന്ന് അപേക്ഷിക്കുകയും ചെയ്യുകയാണ്. പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ദിനമെന്ന് പറയുമ്പോൾ ഈ സാഹചര്യവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ വല്ലാത്ത ചില ഓർമ്മകളും ചിന്തകളും നമുക്ക് നൽകുകയാണ്. വെള്ളിയാഴ്ച ദിവസമാണ് ഖിയാമത്ത് നാള് നടക്കുക എന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഏത് വെള്ളിയാഴ്ച എന്നേ അറിയാത്തതുള്ളൂ. കാരണം കൊണ്ട് തന്നെ ഓരോ വെള്ളിയാഴ്ചയും വരുമ്പോൾ നമ്മൾ ആ ഒരു ആദ്യ ആശങ്കയിൽ ഉണ്ടാവും, അതുമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ. എന്നാൽ ഖിയാമത്ത് നാളിന്റെ ലക്ഷണങ്ങളെ പറഞ്ഞടുത്ത് പ്രത്യേകം പറഞ്ഞ ഒന്ന് തന്നെയാണ്, തടീച്ചകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ ജീവിത സൗകര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നത്. ഖൈറായ സ്വാലിഹായ സൽക്കർമ്മങ്ങളായിട്ടുള്ള ഏതേത് കാര്യങ്ങളുണ്ടോ അതിൻ്റെ നേതൃസ്ഥാനം വഹിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ട് ഉള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം ആ പ്രവാചകന്റെ ഫളായിലുകളൊന്ന് കേട്ട് മനസ്സിലാക്കാം എന്ന് നമ്മൾ തീരുമാനമെടുത്തു. എന്നാൽ ഷർറായ എന്തുണ്ടോ അതിൻ്റെ ഒക്കെയും തുടക്കക്കാരൻ അത് അല്ലഈൻ ഇബ്ലീസ് ആണ്. കാനത്തുല്ലാഹു അലൈഹി. അപ്പോൾ മനുഷ്യനെ അവൻ്റെ തടീച്ചയിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്ന ഘടകങ്ങൾ എന്തുണ്ടോ അതിൻ്റെ ബാക്കിൽ അവനെ ഒപ്പം നിൽക്കുന്നതും അവനെ സഹായിക്കുന്നതും ഇബ്ലീസ് ലാനത്തുല്ലാഹി അലൈഹി. അവന് കഴിയുന്നില്ലെങ്കിൽ അവൻ്റെ പരമ്പരാഗത മക്കളായിരിക്കും. കാരണം അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അവനെയും അവൻ്റെ മക്കളെയും നിങ്ങൾ ഔലിയാക്കളാക്കരുത്, അവർ ശത്രുക്കളാണ് എന്ന് ആയത്ത് നിങ്ങൾ തേടി നോക്കിയാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥകളെ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ പ്രബോധന രംഗത്താണെങ്കിലും മറ്റുള്ള രംഗങ്ങളിലൊക്കെയാണെങ്കിലും പ്രകടമായി കാണുന്ന ഒന്ന് നമ്മുടെ ഇച്ഛ, നമ്മുടെ സ്വന്തം ഇച്ഛക്കൊത്തുണ്ടാകുന്ന ചലനങ്ങൾ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഒരു മാറ്റം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ വലിയ വില കൊടുത്താലും നമുക്കതിന് മാറ്റിയെടുക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥകളെ കുറിച്ചൊക്കെ ഇങ്ങനെ നമ്മളെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, ഖിയാമത്തിന്റെ അടയാളങ്ങൾ ഇതൊക്കെ മുമ്പിൽ കാണുമ്പോൾ ഇനി ഇവിടെ ഇറങ്ങി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനുള്ളത് ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി വലിയല്ലാഹു അൻഹു.
അവരുടെ വരവാണ് എന്ന്. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റുന്ന രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലൂടെ നമുക്കിങ്ങനെ അനുഭവമായി തോന്നുന്നില്ലേ? ഇവിടെ ഉണ്ട്, ഇന്നിടത്തുണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥകൾ അങ്ങനെയാണ്. നമ്മുടെ സഹോദരങ്ങളായ ഫലസ്തീൻകാർ എന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ആ തീവ്രവാദ സംഘം ഉദ്ദേശിക്കുന്നത് അവരെ അങ്ങ് ഉടച്ചു നീക്കാന്നാണ്. ഒരു കാരണവശാലും 1000 ശക്തിയോടെ നമുക്ക് പറയാൻ കഴിയുമോ? നടക്കൂല. അവർക്ക് തന്നെയാണ് വിജയം. പുതുസിന്റെ മോചനമുണ്ട് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവിടെ വരാനിരിക്കുന്നത്, അവിടെ ഇറങ്ങാനിരിക്കുന്നത് മഹാനായ ഇമാം മഹ്ദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഒരു സമാധാനം ആ വഴിക്ക് ഉണ്ട്. പക്ഷേ നടക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് വല്ലാത്ത വേദനയുമുണ്ട്. അവിടെ നാം ആലോചിക്കേണ്ടത്, ഖുദുസിന്റെ മോചനമില്ലാതെ ഖുദുസിൽ നടക്കുന്ന ആ സംഭവങ്ങളുടെ പേരിൽ ഒരിക്കലും ഒന്ന് ചിരിക്കാൻ വരെ മനസ്സ് കാണിക്കാത്ത സ്വലാഹുദ്ദീൻ അയ്യൂബി പോലുള്ളവരൊക്കെ നമ്മുടെ മുൻഗാമികളായി ജീവിച്ചു പോയവരാണ്. കാരണം എന്നുള്ള ഖുദുസിന്റെ ആ ഒരു പ്രയാസം, ഖുദുസ് മറ്റുള്ളവരുടെ കരങ്ങളിലാണല്ലോ എന്നുള്ള പ്രയാസം കൊണ്ടൊന്നും ചിരിച്ചിട്ടില്ല എന്നാണ്. ഞാനും നമ്മളും ആലോചിക്കണം, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ദുരിത പ്രയാസങ്ങൾ അവിടെ ഇങ്ങനെ കലങ്ങിമറിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഒരുപാട് മക്കളുടെ വിയോഗം. സ്വർഗത്തിലേക്ക് പോകുന്ന കുരുന്നുകളാണ് അവര്, സ്വർഗത്തിലേക്ക് പോകുന്ന ലുലുവാണ്, മുത്താണ് അവര്. അള്ളാഹു അക്ബർ. അതിൽ ആ രീതിയിൽ തന്നെ ആ വിശ്വാസികളായ മക്കളാക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. പക്ഷെങ്കിൽ കാഴ്ചയിൽ നമുക്ക് വേദനയുണ്ട്, പക്ഷെ അതിന്റെ വിജയമുണ്ടാവും. അതൊക്കെയും നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തന്നത് പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അവർക്ക് അവിടെ ഒന്ന് കാലൂന്നാനുള്ള ഒരു സൗകര്യം കിട്ടിയത് അത് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലുമായിരുന്നു. ചരിത്രങ്ങൾ അങ്ങനെയാണ്. പക്ഷേ അക്രമികാരികൾ ഒരു കാരണവശാലും വിജയിക്കില്ല എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നും സൂറത്ത് ജുമുഅയിൽ സുബഹിക്ക് നമ്മൾ ഓതിയിട്ടുണ്ടാവും. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഹുവൽ അസീസുൽ ഹകീം തുടങ്ങുന്ന സൂറത്ത് ജുമുഅയിൽ തന്നെ പറയുന്നുണ്ട്, അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാരണവശാലും അവർക്ക് സന്മാർഗരേഖ കാണിച്ചു കൊടുക്കുകയില്ല എന്ന്. അതുകൊണ്ട് അക്കാരണത്തിലും അതിലും നമുക്ക് സമാധാനമുണ്ട് ഒരർത്ഥത്തിൽ. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ വേദന റബ്ബിലേക്ക് അടുപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിൽ നമ്മളും നിരതരാവണം. അല്ലാഹു മൻസുർ അഹ്ല ഫലസ്തീന, അല്ലാഹു മക്ഷിഫ അൻഹും അൽ ബലാ മൽ മിഹന വൽ ഫിതന യാ അർഹമർ റഹീമീൻ. നമുക്ക് ദുആ ചെയ്യാം. കാരണം ഓരോ സ്ഥലത്തിന്റെ പ്രാധാന്യതകൾ അങ്ങനെയാണ് നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുള്ളത്. നാം നമ്മെ കുറിച്ച് തന്നെ ആലോചിച്ചിട്ടുണ്ടോ? നാം ദസിക്കുന്ന ഈ ഇന്ത്യ രാജ്യം, ഈ കേരളം, നമ്മൾ വിചാരിക്കും പല ഭരണാധികാരികളും മറ്റുമൊക്കെ വന്നാൽ നമ്മളെയൊക്കെ കൂടി അങ്ങോട്ട് ആകെ ഒഴുക്കിക്കളയുമെന്നൊക്കെ. ഒരിക്കലും അതും സംഭവിക്കുകയില്ല. നമ്മുടെ ഈ നാട്ടിൽ അത് നടക്കുകയില്ല. അതിന് കാരണമെന്താ? ഈ നാട്ടിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നത് മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. സിലോണിൽ വന്നത് ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാൽപ്പാട് നമുക്കറിയാം, പാറപ്പള്ളിയിൽ ഉണ്ട് താനും. അവിടെയുള്ള കാൽപ്പാട് ആദി നബിയുടേതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് കേരളത്തില് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മിച്ചിട്ടുണ്ട്. മഹാനായ സി എം വലിയുള്ളായി മടവൂർ എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ട ആളുകളൊക്കെ ഇന്നും ഹയാത്തിലുണ്ട് എന്നാണ് അറിവ്. പക്ഷെ ആ പറഞ്ഞത് ശരിയാണ് എന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പാണ്ഡിത്യത്തിന്റെ ഉത്തുംഗതയിലിരുന്ന മഹാനായ ശംസുലമയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കത് മതി. ആരാണോ ഇത് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അത് മതി. കഴബം തവാഫ് ചെയ്തു എന്നുള്ള ഒരു പാട്ട് എവിടെയോ ഉണ്ട്.
പക്ഷെ അത് പറഞ്ഞതാരാണ്, അത് കണ്ടതാരാണ് എന്ന് നമ്മൾ ചിന്തിച്ചില്ല. ഷേഖ് ജീലി തങ്ങളാണ് അത് കണ്ടത്. അതുകൊണ്ട് നമുക്കത് മതി, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട. നമുക്കെന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഉള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം, മുൻഗാമികളെ സ്വീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് മതി. കാരണം നമ്മുടെ മണ്ണ് അത്രക്കും പ്രാധാന്യതയുള്ള മണ്ണാണ്. നമ്മുടെ മണ്ണിനെ കുറിച്ച് തന്നെ ചില സൂചനകൾ പരിശുദ്ധ ഖുർആനിലൂടെ ഉണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ഹ ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബ. കബറിനടുത്ത് പോയിട്ടൊക്കെ ആവുമ്പോ ഈ സൂറത്ത് ഓതുന്ന ഒരു പ്രാധാന്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പറയുന്നുണ്ട്, മക്കം ഫത്ഹ് കഴിഞ്ഞ് പരിശുദ്ധ റസൂലിന്റെ കരങ്ങളിൽ ആ രാജ്യത്തിന്റെ റിപ്പബ്ലിക് വന്നപ്പോ ജനങ്ങളെ നിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ആ ഒഴുകി ഇസ്ലാമിക ആശ്ലേഷണ ഇസ്ലാമിക സ്വീകാര്യതയിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കവിടെ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അറിയില്ല. പരിശുദ്ധ ഖുർആനിലെ തഫ്സീറുകളിലെ ചില സ്ഥലങ്ങളിൽ കാണാം അന്നാസ് എന്ന് പറഞ്ഞ ആ പ്രയോഗം പറഞ്ഞിട്ടുള്ളത്. അത് ആ സ്ഥലം അത് യമനികളെ സംബന്ധിച്ചാണ് എന്ന്. എന്നാൽ അവിടെ നിന്നാണ് നമ്മുടെ കേരളക്കരയിലേക്ക് പ്രബോധനത്തിന്റെ ആ ഒരു ദീപവുമായിട്ട് കടന്നു വന്നത്. മഹാനായ മമ്പുറന്തങ്ങൾ പോലുള്ളവർ, മഹാനായ പാണക്കാട് കുടുംബം, മഹാനായ ഷംസുൽ ഉലമയുടെ കുടുംബം ഒക്കെ വന്നത്. അവരാണ് ഈ ദീനിനെ ഇക്കാലം അത്രയും ഇവിടെ നയിച്ച് നമുക്ക് കാണിച്ചു തന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകളാണ് അതൊക്കെ. അതപ്പോ യമനിന്റെ ബന്ധം നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമ്പോൾ ആ പറഞ്ഞ ആയത്തിലെ ഒരു ബന്ധം നമുക്കുമുണ്ട്. നമ്മെ കുറിച്ചുമാണ് അത് പറഞ്ഞത് എന്ന് നമുക്കൊരു വേള പറയാം. അങ്ങനെയാണ് കേരളത്തിലേക്ക് അവരുടെ വരവുണ്ടായിട്ടുള്ളത് എന്ന്. 40 വർഷക്കാലം നമുക്ക് നേതൃസ്ഥാനത്ത് നിന്ന മഹാനാണ്. എന്നാൽ 40 വർഷം 40 ഹജ്ജ് മഹാനായ ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇന്ത്യയിൽ നിന്ന് നടന്നു പോയിട്ടുണ്ട് എന്നാണ്. 38, 37, 39 കഴിഞ്ഞപ്പോൾ നിർത്തിന വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ഈ മണ്ണിന് ഒരു പ്രാധാന്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ കാൽപ്പാടുകളും അവരുടെ പാദസ്പർശവും ഏറ്റ ഈ മണ്ണിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വിജയിക്കാൻ കഴിയുമെന്നൊരാൾ വിചാരിച്ചാൽ അത് നടക്കൂല. അങ്ങനെ നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് അതിന്റെയൊക്കെ വസ്തുതകൾ പോകുന്നത്. മൗലദ്വീരി മമ്പുറന്തങ്ങൾ അവരുടെ പരമ്പര വന്നപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ടായിരുന്നു മഹാനായ ആ പണ്ഡിത ശൃംഖലയുടെ കുടുംബമുണ്ടായത്. അതുകൊണ്ട് അവർക്ക് കാത്തിബ് എന്ന് പേരുമുണ്ടായിരുന്നു. ചരിത്രം അങ്ങനെയല്ലേ, എഴുത്തുകാര്. അവർ താമസിച്ച സ്ഥലത്ത് അതിന്റെ പേര് അവിടെ ആ സ്ഥലത്തിന് തന്നെ പേര് കൊടുത്തത് എഴുത്തച്ഛൻ കണ്ടി എന്നായിരുന്നു. അവരുടെ പേരിനോട് കൂടെ അങ്ങനെയാണ് ചേർക്കാറുമുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള കുറെ സത്യങ്ങൾ നമ്മുടെ നാട്ടിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഓർക്കുന്നതും വിലയിരുത്തുന്നതും നല്ലതാണ്. പറഞ്ഞ ഖുർആൻ ആയത്തിന്റെ ഒരു ബന്ധവും നമ്മുടെ നാട്ടിലുണ്ട്. മുഹാജിരീങ്ങൾക്കാണ് സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ചക്രവർത്തി ചേരമാൻ പെരുമാൾ അവര് ഇവിടെ നിന്നും പ്രവാചകനെ കാണാനും വേണ്ടിയിട്ട് മദീനയിലേക്ക് പുറപ്പെട്ടതാണ്. ആ വന്ന മാലിക് ദീനാറും പാർട്ടിയോട് ചോദിച്ചു പോലും എന്താണ് അവിടേക്ക് കൊണ്ടുപോകേണ്ടത് ഒരു ഗിഫ്റ്റായിട്ട്. അപ്പോൾ ജഞ്ചബീര് ഇഞ്ചിയെ കുറിച്ച് പറഞ്ഞു എന്നാണ് ചരിത്ര ബുക്കില് അത് രേഖപ്പെടുത്തി വെച്ചിട്ട്. തഹ്ഫത്തുൽ മുജാഹിദീൻ പോലുള്ള ഗ്രന്ഥങ്ങൾ റഫർ ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഒരു 21 ചാക്കുമായിട്ട് അവർ പോയി എന്നതാണ്. അപ്പോൾ നാം മനസ്സിലാക്കണം, ഇവിടെ നിന്നും മദീനയിലേക്ക് ഹിജറ പോയി എന്നാണ്. രാജ്യഭരണം ഒഴിവാക്കിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു പ്രാധാന്യത ഇവിടെയുണ്ട്. ഇബ്രാഹിം അദ്ദേഹം എന്നിവരും അങ്ങനെ തന്നെയാണ്. അവരുടെ കബറുള്ളത് ഒമാനിലെ
സൂർ എന്ന് പറയുന്ന സ്ഥലത്തും കൂടിയാണ്. മഹാനായ ചേരമാൻ പെരുമാൾ അങ്ങനെ പ്രവാചകനെ കണ്ട് തിരിച്ചു വരുമ്പോൾ ദിഫാർ, അതായത് സലാലയിൽ വെച്ചുകൊണ്ട് മരണമടയുന്നു, വഫാത്താവുന്നു. അവരുടെ കബറിനരികിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ആ പ്രദേശം നമ്മുടെ ഈ നാട് പോലെ തന്നെയാണ്, നമ്മുടെ കേരളം പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ ചൂടേറിയ സമയത്തും ഒമാനിന്റെ ഈ ഒരു പ്രദേശം മഴ ഒക്കെ കിട്ടിക്കൊണ്ടുള്ള നല്ലൊരു പ്രതീതിയാണ്. വാഴയും കൃഷിയും തെങ്ങുമൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. വളരെ നല്ല സുന്ദരമായ ഒരു കേരളം തന്നെയാണ് അവിടെ ഉള്ളത്. വലിയ നമുക്കറിയാം, അള്ളാഹുവിന്റെ അംബിയാക്കളുടെ ഖബർസ്ഥാനങ്ങളും അവിടെയുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇമ്രാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതൊക്കെ ടൗണിലാണ് അവരുടെ ഖബർ. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യൂനുസ് നബിന്റേതും അവിടെയാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നമ്മൾ കാണാൻ സാധിക്കും, അവിടെ പോയിട്ടൊക്കെ ഒന്ന് കാണാനുണ്ട്. പറഞ്ഞു വന്നത് മഹാനായ ആ മുഹാജിറിന്റെ ഒരു പ്രത്യേകതയാണ്. അവരവിടെ ചെന്നപ്പോഴാണ് അവിടെ തന്നെ ആ ഒരു അവർ താമസിച്ച നാട് പോലെ അവിടെ കിട്ടിയത്. അവിടെ മഴ വർഷിക്കുന്നുണ്ട്, മഴക്ക് പ്രയാസപ്പെടുമ്പോൾ അവിടെയുള്ള ആളുകൾ അവരുടെ കബറിനരികിൽ വന്ന് സിയാറത്ത് ചെയ്യാറുണ്ട് എന്നാണ് അവിടുത്തെ പഴയകാല ആളുകളോട് നമുക്ക് ചോദിച്ചാൽ അറിയാം. ഇന്നും നമ്മുടെ നാട്ടുകാർ അവിടൊക്കെ ചുറ്റുഭാഗത്ത് എപ്പോഴും പോയിട്ട് അവിടെ സിയാറത്തും കാര്യങ്ങളും, അവിടെയുള്ള സെൻട്രൽ പള്ളിയിൽ എപ്പോഴും മൗലൂദും നടക്കുന്നുണ്ട്. ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് പല ദിവസങ്ങളിലും. പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിന്റെ പ്രാധാന്യത, നമ്മുടെ നാട്ടിന്റെ പ്രത്യേകതയും നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വളരെ അച്ചടക്കത്തോടുകൂടി ആണ് നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ ജീവിക്കേണ്ടത് എന്നതിന് വലിയ തെളിവുകൾ തേടിപ്പോകേണ്ടതില്ല. അതുകൊണ്ട് സമാധാനമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആ സമാധാനത്തോടുകൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ ഇത് പറഞ്ഞു വന്നത് പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ദിവസത്തിൽ ഇങ്ങനെയുള്ള പ്രാധാന്യതകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സന്ദർഭ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ അത് ചിലപ്പോഴൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് നമുക്ക് ചില ശക്തികൾ കിട്ടും. കാരണം ആ ശക്തിയിലൂടെയാണ് നമ്മുടെ ഈമാനിക ആ ഒരു വികസനം കിട്ടിക്കൊണ്ടിരിക്കുക. ഈമാനികമായിട്ടുള്ള ആ ഒരു ശക്തി നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ നാടിനെയും നമ്മുടെ പരിസരത്തെയും സ്നേഹിക്കുന്നതോടൊപ്പം ആ സ്നേഹങ്ങൾ നമുക്ക് ഈ പ്രത്യേകതകൾ തന്നത് പ്രവാചക സ്നേഹം കൊണ്ടുള്ള പ്രത്യേകതകൾ തന്നെയാണ്. ചരമാൻ പെരുമാൾ ഇവിടുന്ന് പോയത് പ്രവാചകനെ കാണാനും സ്നേഹം കാണിക്കാനുമാണല്ലോ. അപ്പോൾ ആ സ്നേഹ ബന്ധങ്ങളിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്നേഹ ബന്ധങ്ങളെ നമ്മൾ ഒന്നും കൂടി മനസ്സിലേക്ക് അടുപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവാചകനെ കാണാനും സ്നേഹിക്കാനും പുറപ്പെട്ട നാട്ടിലാണ് നാം ഇപ്പോഴും ഉള്ളത്. ആ ഒരു കാരണം കൊണ്ടും പ്രവാചക ഫളായിലുകൾ ഒന്നും കൂടി ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ശക്തരാവാമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ ഹദീസുകളിൽ കൂടെ തന്നെ ആ പ്രത്യേകതകൾ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സൗബാൻ എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ ഖാല അവർ പറയണം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാം, ഇന്നല്ലാഹ സവ്വാലി അൽ അർള, ഭൂമിയെ അള്ളാഹുവിന്റെ റസൂലിനെ ചുരുട്ടി കൈകൊടുക്കുന്നതാണ്. ഭൂമിയുടെ മുഴുവാവകാശവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരങ്ങളിലേക്ക് എത്തും. ആ പ്രവാചകനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ട് പോകുമ്പോൾ ഭൂമിയിൽ എന്ത് കുഴപ്പങ്ങൾ എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമുക്കതിൽ രക്ഷ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കണം. അങ്ങനെ ഫറായിത്തു മഷാരിഖഹ വ മഗാരിബഹ, ആ ഭൂമിയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇന്ന ഉമ്മത്തി സയബുരഗ മുൽകുഹ മാ സുബിയലി മിൻഹ, എനിക്ക് ആ ചുരുട്ടിക്കാണിക്കപ്പെട്ട ഏതൊക്കെയോ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളിലൊക്കെയും എന്റെ ഉമ്മത്തിന് അധികാരങ്ങൾ എത്തുമെന്നാണ്, അവിടങ്ങളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കും എന്നാണ്. മാത്രമല്ല വാഴത്തേത്തുൽ കൻസൈന്, രണ്ട് നിധികൾ എനിക്ക് തന്നിട്ടുണ്ട്, അൽ അഹ്മർ വൽ അബിയദ്, അതായത് കിസ്റ ഫൈസർ, അത് റസൂൽ ഖുവാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങളിൽ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇന്നി ഞാൻ സഅൽതു റബ്ബി, എന്റെ റബ്ബിനോട് ചോദിച്ചു, ഉമ്മത്തി അല്ലാ യുഹ്ലികഹാ ബിസന,
എന്റെ ഉമ്മത്തിന് കഹത്ത് വന്നിട്ട് വെറി വന്നിട്ട് ഭക്ഷണം കിട്ടാത്ത പ്രയാസം വന്നിട്ട് ഒരു കാരണവശാലും നശിപ്പിക്കല്ലേ എന്ന് ഞാൻ റബ്ബിനോട് ചോദിച്ചിട്ടുണ്ട്. റബ്ബിനോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്ന് സമാധാനിക്കാം. ഇന്നും വലിയ പ്രയാസങ്ങളും ലോക്ക്ഡൌണുകളും മറ്റൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു വെറിയായിട്ടുള്ള ഒരു സമയം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് പല സഹായങ്ങളിലൂടെയും മറ്റുമൊക്കെ അവർക്കും സൗകര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ പ്രാർത്ഥനയാണത്. ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ്, ഒരിക്കലും ഒരു നീണ്ട സമയത്തുണ്ടാവുന്ന ഒരു വെറി, ക്ഷാമം, ബുദ്ധിമുട്ട്, ഭക്ഷണം കിട്ടായ്മ, വെള്ളം കിട്ടായ്മ, വരൾച്ച, അങ്ങനെ നീണ്ടു കൊടുക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന, ഒരു ചോദ്യം ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്. മാത്രമല്ല വഅല്ലാ യുസല്ലിത അലൈഹിം അദുവം മിൻ സിവാ അൻഫുസിഹിം, ഒരിക്കലും അവരുടെ മേൽ കടന്നു കയറിയിട്ട് ശത്രുപക്ഷത്തിന്റെ അധികാരമുണ്ടാക്കിക്കൊണ്ടുള്ള ഒരു അടിച്ചമർക്കൽ ഉണ്ടാക്കരുതെന്ന്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മുടെ നാട്, നമ്മുടെ ഈ സാഹചര്യം അങ്ങനെ അടിച്ചമർത്തപ്പെടാൻ കഴിയില്ല. ലോകത്തിന്റെ നേതാവ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞതും ചോദിച്ചതും അങ്ങനെയാണ്. അവരുടെ മേൽ അങ്ങനെ ഒരു അധികാരം. എവിടെയോ ഇരുന്നു കൊണ്ട് ആരെങ്കിലും അങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ബാലിഷമാണ്, അങ്ങനെ നടക്കുന്നുമില്ല. ലോകത്തിന്റെ നിളാമിന് വേണ്ടി നിളാമിൽ പലതും നടക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ മേൽ കടന്നു കയറിയിട്ട് നാശമുണ്ടാക്കുക എന്നുള്ളത് സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഫൈസ്തബിയോബിയോളത്തും എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരുമിച്ച് കൂടല് ഉടഞ്ഞു പോകുമെന്നാണ്. ഒരു മുട്ടയോട് അതിനെ സാമീപ്യപ്പെടുത്തുകയാണ്. ഒരു മുട്ട അതിനെ എങ്ങനെയാണ് നമ്മൾ സൂക്ഷ്മതയിലും ശ്രദ്ധയിലും വെക്കേണ്ടത്? അങ്ങനെ വെക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ അത് ഉടഞ്ഞു പോകും, അങ്ങനെ ഉണ്ടാവുമല്ലോ. എന്നത് കണക്കെ ആ ഒരു രംഗം തന്നെ ആയിരിക്കും ഉമ്മത്തിലും ഉണ്ടാവുക. അപ്പൊ അതില്ലാതിരിക്കാൻ അവരുടെ മേൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്നി ഇദാ ഖളൈതു ഖളാഅൻ, ഞാൻ ഒരു ഖളാഅ്, ഒരു വിധി അവിടെ നിർണയിച്ചു കഴിഞ്ഞാൽ, ലാ യുറദ്ദു, അതിനെ ഞാൻ മടക്കൂല, അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതങ്ങ് തീരുമാനമെടുത്താൽ ആ തീരുമാനം അങ്ങ് നടത്തും. അപ്പോൾ പറഞ്ഞു കൊടുത്തു, ഒരിക്കലും ക്ഷാമം വന്നിട്ട്, വെറി വന്നിട്ട്, ബുദ്ധിമുട്ട് വന്നിട്ട്, കഹത്ത് വന്നിട്ട് നശിപ്പിക്കയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരും, നിങ്ങൾ ഉമ്മത്തിന് അത് വരികയില്ല എന്ന് പറഞ്ഞു. അവരുടെ മേല് അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ചില ശത്രുത മനോഭാവ കാര്യങ്ങളുണ്ടാവും, പക്ഷെ മറ്റൊരാളുടെ കടന്നു കയറ്റമുണ്ടായി അവരെ നശിപ്പിക്കുകയില്ല പൂർണ്ണമായിട്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പിടുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഫലസ്തീനിൽ അങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കണ്ട, അവർ വിജയിക്കും. നമ്മുടെ നാട്ടിലും അങ്ങനെ വേണമെന്ന് ആരെങ്കിലും ചെയ്തതല്ല, അത് നടക്കൂല. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു എന്ന വസ്തുതയാണ് ഈ പറയുന്നത് പ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാരും പാടെ കൂടിയിട്ട് ഇങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലൊക്കെ ഒരുമിച്ച് കൂടിയുകയാണെങ്കിൽ അവര് ചിലരുടെ നാശവും ചിലരെ അറസ്റ്റായി പിടിക്കുക പോലുള്ളതൊക്കെ അതിന്റെ ഇടയിലൂടെ സംഭവിക്കും. പക്ഷെങ്കിൽ മൊത്തത്തിൽ എല്ലാം കൂടി അടിച്ചമർത്തി അവരെ വിജയം വരിക്കുക എന്നതുണ്ടാവില്ല. ആ പറഞ്ഞതിന്റെ ഭാഗങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള ഒരു ഉറപ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചുകൊണ്ട് അള്ളാഹു നിന്ന് വാങ്ങിച്ചു. ഈ ഹദീസിനകത്തും ഇത് ചോദിക്കാനും വാങ്ങാനും പറയാനും അത് പറഞ്ഞു തരാനുമുള്ള സ്ഥാനങ്ങൾ അലങ്കരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ്, മറ്റാർക്കുമല്ലല്ലോ. പ്രവാചക ഫളായികൾ മനസ്സിലാക്കുന്നിടത്ത് ഇത് പ്രത്യേകം നമുക്ക് കുത്തിവെക്കാം, നമുക്ക് എഴുതി വെക്കാം. റബ്ബ് സുബ്ഹാനഹു വതആല
ഖൈറിന്റെ ഹരികാലങ്ങൾ ഉൾക്കൊള്ളട്ടെ. പ്രയാസം അനുഭവപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അതിൽ നിന്നുള്ളൊരു മുക്തത പ്രദാനം ചെയ്യട്ടെ. ദീനിനെ പഠിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാൻ, പ്രായോഗികമാക്കാൻ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നസീഹയിലെ ചെറു വരികൾ നിങ്ങൾ മുമ്പിൽ വെക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.